ഇനി സന്ദീപ്കാരുടെ വീട്ടിലേക്ക് ഒരുപക്ഷെ ഒരു ഇന്നോവ കാർ എത്തിയേക്കാം ആ ഇന്നോവ കാർ എത്താനുള്ള കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് സുരേന്ദ്രനും ആ വാഹനം ഓടിക്കുന്നത് എം പി രാജേഷുമായിരിക്കും സന്ദീപ് വാരുടെ ഇപ്പോഴത്തെ ഭയപ്പാടാണ് നിലവിൽ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് മറുഭാഗത്ത് സന്ദീപ് കോൺഗ്രസിലേക്ക് പോയതോടെ അതിലുള്ള അങ്കലാപ്പ് പങ്കുവയ്ക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും വാര്യരെ അത്രയധികം മഹത്വവൽക്കരിക്കരുത് എന്നുള്ള താക്കീതാണ് ഇപ്പോൾ ലീഗിനോട് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് വാര്യരെ ചാടിക്കാൻ കഴിഞ്ഞത് ഇക്കാര്യം എ ഐ സി സിയുടെ ഉറപ്പിന്മേലാണ് നടത്തിയതെന്ന് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കണ്ണു പെട്ടിച്ചുകൊണ്ട് സി പി എമ്മിന്റെ പരിന്തുകൾ റാഞ്ചാതെ വളരെ ഭംഗിയായി ഈ പ്രവൃത്തി പൂർത്തീകരിച്ചത് എങ്ങനെയെന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ പുറത്തു വരികയാണ് ബി ജെ പിയിൽ നിന്നും സന്ദീപ് വാര്യരെ അടർത്തിയെടുക്കാനായി കോൺഗ്രസ് പലതരത്തിലുള്ള തന്ത്രങ്ങൾ നേരത്തെ പയറ്റിയിട്ടുണ്ടായിരുന്നു അതും അതീവ രഹസ്യമായി തന്നെ വി ഡി സതീശനാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ നേതൃത്വവും നൽകിയത് കൊച്ചിയിലും ബാംഗ്ലൂരുമാണ് ഇതിൻ്റെ പ്രവർത്തന മണ്ഡലവും അവിടെയായിരുന്നു ചർച്ചകൾ ഏകോപിപ്പിച്ചത് ഒരു ഈച്ച പോലും അക്കാര്യം അറിഞ്ഞില്ല തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ആളുകൾ ഉറ്റുനോക്കിയത് സന്ദീപ് തന്നെ ആയിരുന്നു പ്രത്യേകിച്ചും ബി ജെ പി നേതൃത്വം കാരണം സന്ദീപ് ഏറെക്കാലമായ അകൽച്ചയിലായിരുന്നു എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമായിരുന്നു സി പി എമ്മിനും അതുപോലെ തന്നെ കോൺഗ്രസിനും നോട്ടമുണ്ടെന്നുള്ള സൂചന ബി ജെ പിക്ക് വ്യക്തമായി അറിയാമായിരുന്നു പക്ഷേ സി പി എമ്മിനും ബി ജെ പിക്ക് യാതൊരു തരത്തിലും സംശയം തോന്നാത്ത രീതിയിലാണ് രാഷ്ട്രീയ അച്ചടക്കത്തോടെയാണ് വളരെ വേഗത്തിൽ കോൺഗ്രസ് ഈ തീരുമാനത്തിലെത്തിയത് പാർട്ടിയിലെത്തിയ ശേഷമുള്ള പരിഗണനകളിലൊക്കെ തന്നെ ഉറപ്പ് എ സി സി നേതൃത്വം നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഇനി ഒറ്റപ്പാലത്തെ സീറ്റ് അത് മറ്റാർക്കുമല്ല സന്ദീപ് തന്നെ ആയിരിക്കും എന്ന സൂചനയും ഒരു ഉറപ്പും നൽകിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർട്ടി പുനഃസംഘടനയായിരിക്കും സന്ദീപിന് അർഹമായ സ്ഥാനം കൊടുക്കുന്നത് അതിന് അതിനിടയിൽ തന്നെയായിരിക്കും നിയമസഭാ സീറ്റിനെക്കുറിച്ചുള്ള വാഗ്ദാനവും നൽകാൻ എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിലെത്തിയ സന്ദീപ് വാര്യർ ഒരുപോലെ തന്നെ സി പി എമ്മിനെയും ബി ജെ പിയേയും കടന്നാക്രമിക്കുകയാണ് തന്നെ കൊല്ലാൻ ഒരുപക്ഷേ ബി ജെ പിയും സി പി എമ്മും ചേർന്നുകൊണ്ട് ഒരു ഇന്നോവ അയച്ചേക്കുമെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ തന്നെ കൊല്ലാൻ എത്തുമോ എന്നുള്ള ഭയമാണ് തനിക്കുള്ളതെന്നും സന്ദീപ് വാര്യർ പറയുന്നു പണക്കാട്ടെത്തി സന്ദർശനം നടത്തിയ ശേഷമാണ് മാധ്യമങ്ങളോട് അക്കാര്യം പറഞ്ഞത് ഈ സംയുക്ത ഇന്നോവ ഓടിക്കുന്നത് മന്ത്രി എം പി രാജേഷ് ആണെങ്കിൽ കൊട്ടേഷനായി വരുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരിക്കും ഈ രണ്ട് കൂട്ടരുമാണ് കേരളത്തിലെ രാഷ്ട്രീയം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെയാണ് നടക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ തന്നെ കാണുന്നുണ്ട് തന്നെ എന്തൊക്കെ ആക്ഷേപിച്ചാലും അത് സി പി എമ്മിലേക്കും ബി ജെ പിയിലേക്കും എത്തുമെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപാണ് ഞാൻ വന്നതെങ്കിൽ ഇതിലും കൂടുതൽ അവസരങ്ങൾ ഒരുപക്ഷെ തനിക്ക് കിട്ടുമായിരുന്നു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറിയിൽ നിന്നും പ്രവർത്തിച്ച് മടുത്തതിന്റെ പേരിലാണ് ഇപ്പോൾ വിശ്വസിച്ചിരുന്ന പ്രത്യേക ശാസ്ത്രത്തെ പോലും എന്ന നയിക്കുമായി ഉപേക്ഷിച്ചുകൊണ്ട് യു ഡി എഫിന്റെ മാനവികതയുടെ പക്ഷത്തേക്ക് താൻ എത്തിയതെന്നും അദ്ദേഹം പറയുന്നു